സൂക്ഷിച്ച് പോട. ചാക്കിൽ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തു പറയും? പിന്നാക്കാന്ന് പറഞ്ഞാ മതി. പിന്നാക്കോ? എടാ, നിന്റെ തലയിലെ കാര്യമല്ല ചാക്കിലെ കാര്യമാ പറഞ്ഞത്. സ്ഥലമെത്തി മിണ്ടാതെ. നിന്നെയൊക്കെ കക്കാൻ പഠിപ്പിച്ച എന്നെ വേണോടെ അടിക്കാൻ? 19 കടകൾ കുത്തി തുറന്നിട്ടും ഇനി നേരാമെണ്ണ ഒന്നും പഠിച്ചില്ലെന്ന് വെച്ചാ പാർട്ടപ്പിയെ പാർട്ടപ്പിയെ വേഗം ആവട്ടെ. ഇത് പറയാല്ല, കൂട്ടാണ്. ഒറ്റ ചവിട്ടടിച്ചാന്നോണ്ടല്ലോ പട്ടി ചവമേ. എന്താടാ കൊച്ചുവായി വലിയ വർത്താനം പറയുന്നത്? ഇടിച്ച് നെഞ്ചാമ്പൂടി ഇറക്കിക്കളയും. പുളിഞ്ഞിരുന്ന് അറുക്കടാ. രാവടാ രാവ് രാവ്. ഞാൻ കള്ളൻ അല്ല, പോലീസ് പോലീസ്. അതൊന്ന് തരുക. ഇതാരോടും പറയണ്ടേ? അയ്യോ, ഇതേത് പുതിയ തൊണ്ടി? തൊണ്ടിയല്ലടി, മഹാതൊണ്ടിയാ. അത് ശരി, അപ്പൊ മോഷണാണ് നിങ്ങളെ പണി. ഇത് ഞാൻ പോലീസിനോട് പറയും. വേണ്ട, എന്റെ സ്വഭാവം നിനക്ക് അറിയില്ല, ഒന്ന് പറഞ്ഞോട്രി. ആരായി നിക്കുന്നത്? അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവനും ആഭിജാത്യ ഉള്ളവനും പരമസുന്ദരനും ലോകയ്ക്ക് ചെത്തിയ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനും ആയി നിക്കുന്നത്. ഞാൻ പിന്നെ കൊണ്ട് നടക്കുന്നല്ലേ ഉള്ളു മക്കളെ. എന്റെ മുമ്പിൽ വെച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ മാന്യന്മാരുടെ മുമ്പിൽ പറഞ്ഞോ. മനസ്സമാധാനം കക്കാന്ന് വിചാരിച്ചു അവിടെ വിളിച്ചാൽ കുരിച്ചുകള്. അല്ല, മക്കൾ എങ്ങനെ ഇതിനകത്ത് കയറി? അല്ല, നിങ്ങൾ എങ്ങനെ അകത്ത് കയറി? ഞങ്ങൾ താഴെ ഇറക്കി കയറി. ഞാനേ താഴെ ഇറക്കാതാ കയറിയേ. ഇതാരിത്? ഇവൻ നമ്മളെക്കാൾ വലിയ കള്ളനാ. ഇവൻ നമുക്ക് നോക്കാം, ഇവനിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. എന്താ നിങ്ങൾ ഈ കൊച്ചിനെ പിടിച്ച് ഗുരുവാക്കാൻ നോക്കും? മനുഷ്യാ, പിള്ളേരെ ആ ചാക്കും കൊണ്ടിങ്ങ് വരും. അതൊരു ആക്സിഡന്റ്. കോസ്റ്റ് മാത്രം മതി. നോക്കുന്നുണ്ട്. നിങ്ങളും ചുമ്മാ നിൽക്കാതെ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. പിള്ളേരെ വേഗം ആവട്ടെ. ഫാസ്റ്റപ്പിയേ ഫാസ്റ്റപ്പിയേ. അവിടെ വയ്യപ്പി. അപ്പൊ നിങ്ങള് കള്ളന്മാര് മാത്രല്ല, പിച്ചക്കാരും കൂടിയാണല്ലേ? പിച്ചക്കാരൻ നിന്റെ തന്ത. ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് മോഷ്ടിക്കുന്നവരാ, അല്ലാതെ തെണ്ടികളല്ലടാ. മോഷ്ടിച്ചിട്ടാണോ അന്തസ്സായിട്ട് ജീവിക്കുന്നത്? ഊപ്പേ, ഞങ്ങള് പറയുന്ന അനുസരിച്ച് നിന്നാ മതി കേട്ടോ. വലിയ വർത്താനം ഒന്നും പറയണ്ട. അയ്യോ, ഓ ഒന്ന് വേവാകട്ടെ മല്ലേശ്വരി. പോലീസ് പിടിക്കാത്ത സ്ഥലം നോക്കണം. ആ, പോലീസ് നമ്മളെ ഒട്ടും ശല്യം ചെയ്യാത്തൊരു സ്ഥലമുണ്ട്. അതെവിടെയടി? ലോക്കപ്പ്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എന്താടാ മോനെ? നിങ്ങളുടെ തന്ത ആരാന്നായിരിക്കും? ആരുടെയെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് കൊച്ചല്ലേ മനസ്സിലാവൂല. അതെനിക്ക് നേരത്തെ മനസ്സിലായി. പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് താമസിച്ചൂടെ? എടാ, സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് സ്ഥലമില്ലെന്നാ നീ പറയുന്നത്? സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ 10 സെന്റ്, KSRTC ബസ് സ്റ്റാൻഡിൽ 8 സെന്റ്, എറണാകുളം മയറഗാസ് കോളേജ് ഗ്രൗണ്ടിൽ എത്ര സെന്റ് വേണോന്ന് മേയർ ചോദിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞവനാണ് ഞാൻ. എൻജി റോഡിന്റെ വക്കീലേ. ഈ ചെറുക്കൻ സ്വപ്പ പെശാണെന്നാണ് തോന്നണേ. കൂടെ കൊണ്ടുവിടന്ന കൊടുക്കാൻ ഭാരയാവോ? എടീവൻ മറ്റു നാലുപേരെ പോലെ കഴുതയല്ല, 10 വയസ്സ് കൂടുതലാണ്. എന്തോന്ന് തലയിൽ ഇത്ര കൂടുതൽ ഉണ്ടെന്ന്? മുടിയാ എങ്കി പിന്നെ മുട്ടയടിച്ച വിട്ടുകളയാന്ന്. മുടിയല്ല നീ, ബുദ്ധി ബുദ്ധി. ഓ, നിങ്ങക്കില്ലാത്ത സാധനം. എടി, ഇവനെ കൂടി നമ്മുടെ പ്രൂഫിൽ പെടുത്തിയാൽ നമ്മുടെ ബിസിനസ് കുറച്ചുകൂടി ബലപ്പെടുത്താൻ സാധിക്കും. മൊണ്ണയാണെങ്കിലും നിങ്ങളുടെ തല. പക്ഷേ ഇനി മുതൽ നീയും ഈ നാല് പിള്ളേരും ഒന്നാണ്. നാലൊന്നും അഞ്ചല്ലേ? അയ്യോ, ഒറ്റ കെട്ടായിരിക്കണം എന്ന് പറഞ്ഞാണ് മനുഷ്യ. രാപകലില്ല അധ്വാനിക്കുന്നവരുടെ കമ്പനിയാണ് ഇവിടെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന ജോലി. അത് തെണ്ടലായാലും മോഷണമായാലും കൃത്യമായി ചെയ്ത് കാശ് ഞങ്ങൾ ഏൽപ്പിക്കണം. നിനക്കുള്ള കമ്മീഷൻ തരും. അത് മോശമല്ലേ? എന്ത് കമ്മീഷൻ കിട്ടണം? വേണ്ടെങ്കിൽ വേണ്ട. ദേ, ഇവന് കമ്മീഷൻ വേണ്ട. ശരി, മനുഷ്യ വെയില് മൂക്കുന്നു. ആ, എല്ലാം എടുത്തോടാ, ഞാൻ വണ്ടി ഇറക്കാം. ഓക്കേ, ഇങ്ങോട്ട് എഴുതി വന്ന് ഇതിൽ വല്ലതും ഇടാം. ജീവിക്കാനായി ഒരുപാട് പണിയെടുത്തു. അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കുത്തുവാഹള എടുത്ത് ഞാൻ ഒരു പരുവത്തിലായി.
അവസാനത്തെ ശ്രമമെന്ന നിലയിൽ അരി മേടിക്കാൻ പഞ്ചർ പ്രദേശ് എന്നൊരു പുതിയ പ്രസ്ഥാനം ഞാൻ തുടങ്ങുകയാണ്. ഇതെങ്കിലും ഒന്ന് പച്ച പിടിക്കാൻ അനുഗ്രഹിക്കണമേ. ഏയ്, ആർക്കും സംശയം തോന്നരുത്, പശു അപ്പിടുന്നത് പോലെ വേണം ഇട്ടിട്ട് പോകാൻ. എണ്ണപ്പെട്ട പശുവിന് വാടകയ്ക്കെടുക്ക് വാ. ദൈവമേ, ആദ്യമായിട്ട് ഒരു മരംകോള് തന്നെ കിട്ടണേ. പശുവിനേക്കാളും നല്ലത് പോത്താണ്. അതുകൊണ്ടല്ലേ ആശ നിന്നെ തന്നെ ഈ പണി ഏൽപ്പിച്ചത്. ഇതാ വാദം പിടിക്കാണ്ട് അള്ളു വെക്കണ പോത്തേ. വണ്ടിയൊന്നും കാണാനില്ലടാ. എടാ, വണ്ടിക്കാരെ ക്യാൻവാസിൽ ഒരാളെ നിർത്തിയിട്ടുണ്ടല്ലോ ജാക്കി, അവനത് ചെയ്തോളും. നിങ്ങൾ വന്നേ കപ്പലി കപ്പലി കപ്പലി. ഈ ഡ്രൈവർമാർ തെണ്ടികൾ ഇങ്ങനെ തുടങ്ങിയാൽ ബാക്കിയുള്ളവൻ എങ്ങനെ ജീവിക്കും എന്റെ കർത്താവേ? എന്തൊരു ഗതികേട്! ഇനിയിപ്പോ എന്തോ ചെയ്യാ? ആ, ഞാനെന്ത് ചെയ്യാന? എന്ത് പറ്റി സാർ? പഞ്ചറായി ഭാഗ്യം. അല്ല, ഇവിടെ വെച്ച പഞ്ചറായത് ഭാഗ്യം. തൊട്ടപ്പുറത്താണെങ്കിൽ വലിയൊരു കാന ഉണ്ടായിരുന്നു. ആ കാനയിലേക്ക് ജീപ്പ് പറഞ്ഞ് സാറിന് എന്തെങ്കിലും അപകടം പറ്റുമെന്നൊരു പേടി. അങ്ങനൊരു ഭാഗ്യം. സാറ്, ഇനിയിപ്പോ പഞ്ചർ ഒട്ടിക്കണെങ്കിൽ 10 കിലോമീറ്റർ അപ്പുറത്തും കണ്ട ഒരു കടയുള്ളൂ സാർ. സാറേ, ഈ സ്റ്റെപ്പിന് ഇല്ലയോ? അല്ല, സ്റ്റെപ്പിന് ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം പഞ്ചറായിട്ടുള്ള ടയർ മാറ്റി സ്റ്റെപ്പിന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പിന് കൂടി പഞ്ചറായിട്ട് ആ രണ്ട് പഞ്ചറായിട്ടുള്ള ടയർ ഉരുട്ടിക്കൊണ്ട് ഏതെങ്കിലും പഞ്ചർ വർക്ക്ഷോപ്പിലേക്ക് സാറ് പോയി. സൂപ്പർ ആയിട്ട് പഞ്ചർ ഒട്ടിക്കുന്ന ടീം ഇവിടെ ഉണ്ട് സാർ, ഞാൻ പോയി വിളിച്ചോട്ടെ? വേഗം വേണം, എനിക്ക് എസ്കോർട്ട് പോകാനുള്ളതാ. സാറ്, എസ്കോർട്ട് ആയിക്കോട്ടെ, ഇവിടെ നമുക്ക് എന്താ പറഞ്ഞേ? ഞാൻ പോയി വിളിച്ചോട്ടെ സാർ. ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഒരു വണ്ടിയും പഞ്ചർ ഒട്ടിക്കാൻ കാണുന്നില്ലല്ലോ. ഇത് ഇന്ന് തന്നെ പൂട്ടേണ്ടി വരും. നീ എവിടാ ചാണ വിട്ടത്? ഞാനല്ല, പശുവാണ് ചാണ വിട്ടത്. അതല്ലടാ, റോഡിൽ തന്നെ അല്ലേ ചാണ വിട്ടത്? പിന്നെ ഓട്ടോറിക്ഷ മുതൽ തമിഴം പാണ്ടി ലോറി വരെ കേറാൻ പാകത്തിലാണ് സംഭവം ഞങ്ങൾ സ്ഥിതിയിരിക്കുന്നത്. ഏ സംശയം ഉണ്ട് ആശാൻ, ഈ വണ്ടിയിൽ ഒന്ന് കേറ്റി നോക്ക്. ആദ്യം ഈ വണ്ടി തന്നെ പഞ്ചർ ആയിക്കോട്ടെ. ആശാനെ, എന്നെ വല്ലതും വീണോ? ഒരു ജീപ്പ് ഒന്ന് കയറിയിട്ടുണ്ട്, ഞാനവരെ പിടിച്ചിരുത്തിരിക്ക. വേഗം വാ, പഞ്ചർ പ്രദേശ് റെഡി. ജീപ്പ് കയറ്. തുടക്കം മോശമല്ല. പോലീസ് ജീപ്പ് ആണെന്ന് നേരത്തെ പറയായിരുന്നു. എന്താടാ തെണ്ടി? അഭിനന്ദാശനെ, നമുക്കിട്ട് പണിയുന്നവരില്ലേ, ആദ്യ പണി അവർക്കിട്ട് തന്നെ തുടങ്ങാം. നല്ല ഐശ്വര്യമായിരിക്കും, പണി തുടങ്ങാം. ഗുഡ് മോർണിംഗ് സാർ. സാർ, ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. പഞ്ചർ പ്രദേശ്, ഇത് കൊള്ളാമല്ലോ. അതെ സാർ, ഇത് ഹൈവേയിൽ മാത്രം കണ്ടുവരുന്ന ഒരു മൊബൈൽ വർക്ക്ഷോപ്പാണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, റോഡിൽ വെച്ച് പഞ്ചറായാൽ ഞങ്ങൾ റോഡിലെത്തും. അതെ, കാട്ടിൽ വെച്ച് പഞ്ചറായാൽ കാട്ടിലെത്താം. വീട്ടിൽ വെച്ച് പഞ്ചറായാൽ വീട്ടിലെത്താം. വെള്ളത്തിൽ വെച്ച് പഞ്ചറായാൽ ഇവന്റെ തന്ത. പഞ്ചർ എവിടെ ഉണ്ടോ അവിടെ ഉണ്ട് പഞ്ചർ പ്രദേശ്. അതെ, ഈ പഞ്ചറേന്റെ പിടിച്ച് പ്രദേശ് റെഡി, പണി തുടങ്ങൂ. ഹസനെ, പിന്നൊരു കാര്യം, ആദ്യമായിട്ട് കിട്ടിയ കോളാ, എന്റെ ഷെയർ എനിക്ക് കൃത്യമായിട്ട് കിട്ടണം. ഷെയറാ? എടാ, നാട് മുഴുവൻ കള്ളട്രിപ്പ് അടിച്ചു കിടന്നിരുന്ന നിന്റെ വണ്ടി പോലീസുകാരുടെ ഉത്സാഹ പിരിവും ആർ ടി ഒ എമ്മമാരുടെ ഉല്ലാസ പിരിവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോ വണ്ടി ഓടുന്നതിനേക്കാൾ ലാഭം ഓടാതിരിക്കുന്നതാണെന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന് നിന്ന് മോങ്ങിയ നിന്നെ. ഓച്ചന്തുരുത്തിലെങ്ങാണ്ട് ഒരു പഞ്ചറുകട ഇട്ടിട്ട് ഒരു സൈക്കിൾ ടയറിന് പോലും പഞ്ചർ ഒട്ടിക്കാൻ വശമില്ലാതെ ചൊറിയും കുത്തിയിരുന്ന ഈ സലീമിനെയും കൈവെള്ളയിൽ 500 രൂപ എടുത്തു വെച്ച് പൊട്ടം ബിസ്ക്കറ്റ് കണ്ടമാരി എന്ത് ബിസിനസ് ചെയ്യണമെന്നറിയാതെ മേലോട്ട് നോക്കിയിരുന്ന ഈ പീറ്ററിനെയും ചേർത്തിണക്കി പഞ്ചർ ബ്രദേഴ്സ് തുടങ്ങണമെങ്കിൽ എന്റെ ഈ തലയിൽ ഒരു സാധനം ഉണ്ട്. ഉണ്ടാക്കായിരിക്കും. കണക്ക് പറഞ്ഞാൽ 50% ഷെയർ നീ എനിക്കാ തരേണ്ടത്. ഓക്കെ സാർ, എല്ലാം ചേർത്ത് 150 രൂപ. പിന്നെ സാറ് പോലീസുകാരൻ, അതിന്റെ പേരില് 50 രൂപ കുറച്ച് തന്നാ മതി അല്ലേ? അത് മതി. അപ്പൊ 100 രൂപ. 200 രൂപ എന്നാണ് 50 രൂപ കുറച്ചത്. 150 രൂപ എണ്ണി തരണം. പഞ്ചർ ഒട്ടിച്ചതിനും കാശ് കുറച്ചതിനും ഒക്കെ നന്ദിയുണ്ട്. താങ്ക് യു. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പൊ സാർ, കാശ്? ഏതെങ്കിലും പോലീസുകാരന് എന്തെങ്കിലും കാര്യത്തിന് ആർക്കെങ്കിലും കാശ് കൊടുത്ത് കാര്യത്തിന് താൻ കേട്ടിട്ടുണ്ടോ? അല്ല സാർ, ഒരു മാസം ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാതെ വന്നാലുള്ള അവസ്ഥ. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഓ, കൈക്കൂലി അല്ലേ? ശരി,
ഈ ജാതി കേസ് കെട്ടി കൊണ്ടുവന്ന അള്ള് വെക്കുന്ന വണ്ടിക്ക് ആയിരിക്കില്ല നിന്റെ. അയ്യോ പാവ, പുതിയ കിട്ടിയ പണിയാ, ആദ്യമായിട്ട് കിട്ടിയ ചാൻസും പണവും പോയില്ലേ. ഇനിയിപ്പോ വീട്ടിൽ എങ്ങനെ കാശ് കൊടുക്കും? ഓ, നിങ്ങൾക്ക് മൂന്ന് പേർക്കും മാത്രമല്ലേ ഉള്ളു വീടും കൂടി, ഞാനൊരു അനാഥനല്ലേ. ശരി, ബ്രദേഴ്സ് ഗെറ്റ് റെഡി, ലൊക്കേഷൻ ഷിഫ്റ്റ്.